ഈശ്വരൻ ഒരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്ത്. അപ്പൊ തബലയൊക്കെ കാട്ടിക്കുന്നു, ഡോല കടിക്കുന്നു, ഭയങ്കര ബഹളം. പുള്ളിക്ക് മദ്രാസിൽ എത്തിയ തമിഴന്മാർ കൊന്നുകളെ മലയാളം ചെയ്യുന്ന പറഞ്ഞ ഈശ്വരത്തിന് നാഷണൽ പാട്ട് കിട്ടിയിട്ടില്ല, ദേവരായ മാഷ്ക്ക് നാഷണൽ പാട്ട് കിട്ടിയിട്ടില്ല മ്യൂസിക് ഡയറക്ഷന്. പിന്നെ എനിക്ക് കിട്ടാതെ ഞാൻ എന്നെ വിശ്വസിക്കുന്നത്. ഇനി എം എസ് വിശ്വനാഥിനായിട്ട് സാർ ചെയ്ത ഒരുപാട് നല്ല കോമ്പിനേഷനിലുള്ള ഒരുപാട് പാട്ടുകൾ, ഒരുപാട് ദക്ഷിണാമൂർത്തി അർജുന മാഷ് കഴിഞ്ഞാൽ എം എസ് വി ആയിട്ടാണ് ഏറ്റവും അധികം പാട്ടുകൾ ചെയ്തിട്ടുള്ളത്. അതിനെ കുറിച്ചിട്ട് എം എസ് വി എങ്ങനെയാണ് ഒരു സ്റ്റൈലും? എം എസ് വിശ്വനാഥൻ എന്ന് പറയുന്നത് ഒരു മഹാത്ഭുതമാണ്, അത് വർണ്ണിക്കാൻ വാക്കുകളില്ല. ഇപ്പം ഞാൻ പറയുന്നത് പിന്നെ പർവ്വതദേവരാൻ മാഷ് ഏറ്റവും വലിയ സംഗീത സംവിധാനമാണ്, സ്വാമി അങ്ങേറ്റൊരു സംഗീത സംവിധാനമാണ്, ഇവർക്കെ സംഗീത സംവിധാനമാണ്, എം എസ് വിശ്വനാഥൻ സംഗീതമാണ്. അതിലും വലിയൊരു എന്താ പറയുക, അതാണ് വ്യത്യാസം. അതെങ്ങനെ നിങ്ങൾക്കറിയില്ല, എനിക്കറിയാവുന്ന പോലെ, എനിക്കോ കണ്ണദാസനൊക്കെ അറിയാവുന്ന പോലെ, എനിക്കോ കണ്ണദാസനൊക്കെ അറിയുന്ന പോലെ. ഒരു ഒരു ഉദാഹരണം പറയാം. ഞാനൊരു പാട്ട് എഴുതി കൊടുക്കുന്നു ആദ്യം ഇളങ്കാധാനത്തിൽ. അപ്പോൾ ആദ്യം എന്നെ കണ്ടപ്പോൾ ഞാൻ കറുത്ത് വലിഞ്ഞൊരു പയ്യനാണ് ഇളങ്കാധനം എഴുതുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഏർക്കാട് എന്നൊരു സ്ഥലത്ത് പുള്ളിക്ക് മദ്രാസിൽ എത്തിയ തമിഴന്മാർ കൊന്നുകളെ മലയാളം ചെയ്യുന്നു പറഞ്ഞത്, കാരണം തമിഴ് കൊടുക്കാൻ ഡേറ്റില്ല. അപ്പോൾ മലയാളം പണം ചെയ്യുന്നു പറഞ്ഞ് തമിഴ് പ്രൊഡ്യൂസർമാർ തല്ലിക്കൊല്ലു. അപ്പോൾ ചോട്ടം പറഞ്ഞു, അവന്മാരെന്നെ ഉതച്ചിടുവാങ്ക്. ഏർക്കാട് പുള്ളിക്ക് ഒരു വീടുണ്ട്, അവിടെ പിള്ളേർ പഠിക്കുക, മക്കളൊക്കെ പഠിക്കുകയപ്പോൾ. അപ്പോൾ ഏർക്കാട് അമ്മയുടെ കൂടെ വിശ്വേട്ടൻ്റെ അമ്മയുടെ കൂടെ താമസിച്ച് അമ്മൂമ്മയുടെ കൂടെ വളർന്ന് പഠിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് അവിടെ പോവാം, അവിടെ നല്ല കാലാവസ്ഥയൊക്കെ, അവിടെ ചെന്ന് നമുക്ക് എട്ട് പാട്ട് ചെയ്തിട്ടിങ്ങ് പോരാ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോവാണ്. അപ്പോൾ കോൺവോയ് മാതിരി പോകുന്നത്. വിശ്വേട്ടൻ എന്നെ നേരിട്ട് പണ്ട് പരിചയമൊന്നും എടുപ്പൊന്നുമില്ല. അപ്പോൾ പുള്ളി ആദ്യത്തെ കണ്ണദാസനെ പരിചയപ്പെട്ടിട്ടുണ്ട്, അത് വേറൊരു ചാൻസ് അതിനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വിശ്വേട്ടനെ ഇങ്ങനെ കോൺവോയ് മാതിരി, അപ്പോൾ വിശ്വേട്ടൻ്റെ കാറ് മുമ്പിൽ പോകുന്നു, ഞങ്ങളുടെ കാറുകൾ പുറകെ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കോൺവോയ്സിൽ പോകുമ്പോൾ കുറേ പോകുമ്പോൾ കാണാതാകുമ്പോൾ നിർത്തും, മുമ്പേ പോകുന്ന കാർ നിർത്തി വെയിറ്റ് ചെയ്യും അടുത്ത വണ്ടി വരാൻ വേണ്ടി. അപ്പം നിർത്തും, വേണി നിർത്തി. അപ്പോൾ വിശ്വേട്ടൻ്റെ കറുത്ത ഫിയറ്റ് പുള്ളി അവസാനം വരെ ഉപയോഗിച്ചത്, എത്രയോ കോടികളുടെ കാർ മേടിക്കുമ്പോഴും ആ ഫിയറ്റിൽ ഇറങ്ങിയിട്ടില്ല പുള്ളി, കറുത്ത ഫിയറ്റ്, പഴയ ഫിയറ്റ്. അതിൽ പുള്ളി നിൽക്കുന്നു. അപ്പോൾ വിശ്വൻ്റെ കാർ നിൽക്കുന്നു, നമുക്ക് അവിടെ എന്നാന്ന് പറഞ്ഞു, തമ്പി വാ ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞു വിശ്വേട്ടൻ. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അന്ന് എനിക്ക് 30 വയസ്സുണ്ടെങ്കിലും 30 ഒന്നും തോന്നത്തില്ല, കണ്ട ഒരു സ്കൂൾ സ്റ്റുഡൻറ്റ്, ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ മറ്റേ എന്നെ കണ്ടാൽ തോന്നുള്ളൂ. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ വിശ്വേട്ടൻ പോയി പറഞ്ഞു, അപ്പോൾ വിശ്വേട്ടനെ കണ്ടിരിക്കുന്നത് കണ്ണദാസനല്ല, 6 അടി പൊക്കം, 6'2" കണ്ണദാസൻ്റെ ഹൈറ്റ്. അപ്പോൾ നല്ല തടി ഒത്തയില്ല. അപ്പോൾ കണ്ണദാസനെയാണ് പുള്ളി കവിഞ്ഞായിരുന്നു മനസ്സിൽ സങ്കല്പിക്കുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് കിപ്പിച്ചേട്ടൻ ചെന്നു, ചോദിച്ചപ്പോൾ എന്നെ നോക്കി, പുള്ളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാനിങ്ങ് പോന്നു. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഇവനല്ല മുടിയുമ്മാ എനിക്ക് വിശ്വേട്ടൻ, വിശ്വേട്ടൻ ചോദിച്ചത് ഇവനല്ല മുടിയുമ്മാ വിശ്വ എന്നാ കെ പി മുടിയോ ഇവനാലും മുടിയുമോ പച്ചേറ്റാ പയ്യനാച്ചേ അവനാലും പാട്ടെല്ലാം പാടാൻ പോയി. അപ്പോൾ വിശ്വേട്ടൻ പറഞ്ഞു കൊടുത്തു എൻ്റെ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ ഭയങ്കര ഹിറ്റ് മേക്കറായ ആണ്, പ്രായം നോക്കണ്ട, എല്ലാ പാട്ടുകളും ഹിറ്റാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് പുള്ളി വിശ്വാസമില്ല. അപ്പോൾ വന്നിരുന്നു, അപ്പോഴും വിശ്വേട്ടൻ ഒരു ധൈര്യമില്ല. അപ്പോൾ ഇരുന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, എന്നോട് ചോദിച്ചു, നീ നമുക്ക് ഞാൻ മെട്ട് തരട്ടുമാ, മെട്ട് തരട്ടെ ഞാൻ എഴുതാം. പുള്ളി മലയാളം തമിഴും രണ്ടും കരത്തിയാ പറയും, മട്ട് പോട്ടെ മട്ട് തരട്ടെ എടാ എഴുതാം. ചേട്ടാ അത് മലയാളത്തിലെ സിസ്റ്റമില്ല ഞാൻ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് അപ്പോൾ സിസ്റ്റമില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു, ഇല്ലില്ല ഞങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നത്, എഴുതി ട്യൂൺ ചെയ്യുന്നതാണ്, അങ്ങനെ എഴുതി ട്യൂൺ ചെയ്യണം. അപ്പോൾ ആ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് അക്ഷരമല്ല, ഓർമ്മയില്ല മലയാളം. ആ അതുകൊണ്ട് പാലക്കാടല്ല, 3-4 ക്ലാസ് പഠിച്ചിട്ടുള്ളൂ, 3 സ്റ്റാൻഡ് 4th സ്റ്റാൻഡ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല വിശ്വേട്ടൻ. അതൊക്കെ ആണ് അവരൊക്കെയാണ് മഹാന്മാർ, 4th സ്റ്റാൻഡ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 11 വയസ്സ് ആട് വിട്ടതല്ലേ. അപ്പോൾ പുള്ളി ഇങ്ങനെ വലിയ അക്ഷരത്തില്ലേ, നീ ആദ്യം ഹരീശ്രീ എഴുതത്തില്ലേ അതുപോലെ വലിയ അക്ഷരത്തിൽ എഴുതാണ്. അപ്പോൾ ഞാനൊരു വലിയ പേപ്പർ എടുത്തിട്ട് ഈശ്വരനൊരിക്കൽ ഒറ്റലേ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ ഒരു ഫുൾ സ്കെയിൽ പേപ്പർ കഴിഞ്ഞു. ഇതാണ് പുള്ളി വെച്ചത്, ഇത് പുള്ളി മേലെ വെച്ചു. അപ്പം ഞാൻ വായിച്ചു കൊടുക്കും, വായിച്ചു കൊടുത്ത് പുള്ളി പിടിക്കും ഈശ്വരനൊരിക്കൽ വെച്ചു. അപ്പോൾ പുള്ളി ആദ്യം ചെയ്ത ട്യൂണിതാണ്, ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ, ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ. അപ്പം തബലയൊക്കെ കാട്ടിക്കുന്നു, ഡോല കടിക്കുന്നു, ഭയങ്കര ബഹളം, സ്റ്റൈൽ തമിഴ് സ്റ്റൈൽ.
അപ്പോൾ ഒന്നും വണ്ടിയില്ല. അപ്പോൾ കെപ്പിട്ട് ഞാൻ കെപ്പിച്ചാണ്ടെ നോക്കി, കെപ്പി തമ്പി പറ ധൈര്യം പറ പേടിക്കണ്ട പറഞ്ഞോളാം പറഞ്ഞു കെപ്പിച്ച്. അപ്പോൾ ചേട്ടാ എന്താ നല്ല ചൂടാണ്, കച്ചിയാണ്, നല്ല നല്ല റിസമിക്കായിരിക്കും, നന്നായിരിക്കും. ഞാൻ ഇത് ഐഡിയ അങ്ങനല്ല, ആശയം അങ്ങനല്ല, സന്ദർഭം അങ്ങനല്ല, അതെന്താണ് ചേട്ടാ? നമുക്ക് രാഗ ബേസ്ഡാണ് മലയാളം പാട്ടുകൾ. ആണോ? ഒരു രാഗം അങ്ങനെ വെച്ചിട്ട് ആ പറഞ്ഞാൽ അത് അങ്ങനെയാണ്. നീ ഒരു പാട്ട് തന്നെ പാടി കേൾപ്പിക്കും. അപ്പോൾ ഞാൻ ഹൃദയ സരസിൽ സാർ ഓരോരോ പാട്ടുകൾ കേട്ട് കഴിഞ്ഞ പുള്ളി, ഓ അങ്ങനെയാണോ അത് മലയാള പാട്ട്? ഇപ്പോൾ നമ്മുടെ ഭയങ്കര നല്ല ടോപ്പ് പാട്ടോ നമ്മുടെ അല്ലേ എന്ന് പുള്ളി തന്നെ ആസ്വദിക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാനൊരു രാഗം പാടാം. ആദ്യമായി പാടി എൻ്റെ വരി വായിച്ചതാരിപ്പം തെറ്റുകൂടാം. പുള്ളി ശിവരഞ്ജി രാഗത്തിൽ വായിക്കുക, അതാണ് എം എസ് വിശ്വാസിനെ സംഗീത സംവിധാനമല്ല, സംഗീതമാണ്. അദ്ദേഹം ശിവരഞ്ജിനായിട്ട് മാറുക. നൊട്ടേഷൻ പരിപാടിയൊന്നുമില്ല പുള്ളി പാ. അപ്പം മറ്റവരെ എഴുതിക്കോണം, ഇല്ല അവൻ അടി കൊടുക്കും. രണ്ട് മൂന്ന് അസിസ്റ്റൻസ് ഉണ്ടാവും. ശങ്കർ ഗണേശ് അസിസ്റ്റൻസാണ്, ശങ്കർ ഗണേശും ആയിരുന്നു ഇതിന് അസിസ്റ്റൻസ്. ശങ്കർ നൊട്ടേഷൻ എഴുതും, മറ്റവൻ അടിക്കും, ഇതടിക്കും, എന്തെങ്കിലും ഗിറ്റാർ വായിക്കും ശങ്കർ ഗണേശ്. അവരെ അസിസ്റ്റൻ്റ്. പിന്നെ ഒരു കൃഷ്ണമൂർത്തിയുണ്ട്, രണ്ട് മൂന്നാല് പേര് ജോസഫ് കൃഷ്ണനുണ്ട്. അത് അത് നമുക്ക് പറയാനൊക്കെ തരും. വിശ്വേട്ടൻ്റെ ഒരു കഴിവ് നമുക്ക് വർണ്ണിക്കാൻ, അവിടെയാണ് നമ്മൾ പുരസ്കാരങ്ങളുടെ അർത്ഥശൂന്യത മനസ്സിലാക്കുന്നത്. ആ വിശ്വേട്ടൻ നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല മ്യൂസിക് ഡയറക്ഷന്. ദേവരായ മാഷ്കിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല മ്യൂസിക് ഡയറക്ഷന്. പിന്നെ എനിക്ക് കിട്ടാതെ ഞാനൊരു വിഷമിക്കും. MSV ചെയ്ത പാട്ടിനാണ് ആദ്യമായിട്ട് സുശീലാമ്മയ്ക്ക് കിട്ടുന്നത്. MSV കിട്ടിയിട്ടില്ല. MSV കിട്ടിയിട്ടില്ല. അപ്പം അദ്ദേഹം അപ്പം ഇത് പറയുമ്പോൾ, അപ്പോൾ ശിവരഞ്ജിനി രാഗം അദ്ദേഹം മനസ്സിലാണ്. ദുഃഖമാണല്ലോ രാജ ഈശ്വരൻ പുറത്ത്. അപ്പോൾ ഇന്നിപ്പോൾ കേൾക്കുന്ന ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ കൺമതിൽ ഗോപുര വാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു. അത് അദ്ദേഹം വായിച്ചതാണ്, എൻ്റെ പാട്ട് ശിവരഞ്ജി രാഗത്തിൽ വായിച്ചത് ആ ട്യൂണ്. അതാണ് MSV. അതുകൊണ്ട് MSV ഈസ് നോട്ട് ഇൻകമ്പയറബിൾ. ഏത് പാട്ടാണെങ്കിലും ഇപ്പം ഉദാഹരണമായിട്ട് എനിക്ക് സിന്ധു പരിപാടി ഇഷ്ടമാണ്. എനിക്ക് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി അറിയാം, അദ്ദേഹം അറിയാതെ സിന്ധു പൗരവ് മട്ടും പേശാതെ ഉതകടി കുറച്ചിടുക. ആദ്യം പറയും സിന്ധു പൗരവ് മട്ടും പേശാതെ ഉറച്ചു എല്ലാം സിന്ധു പൗരവ് പറഞ്ഞു വെക്കണം. എന്നാ നീ സിന്ധു പൗരവ് പേശക്കൂടാതെ എന്നോട് ചെയ്യും. അത് കഴിഞ്ഞ് വേനലൊരു മഴ ഞാൻ തന്നെ ഡയറക്റ്റ് പാടാം. അതിലെ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഞാൻ ഒരു ഫാസ്റ്റ് നമ്പർ എഴുതിയിരിക്കുന്നത് ഉൻ രാഗത്തിൽ പോടുറേ, ഉൻ രാഗത്തിൽ പോടെ എന്ന് പറഞ്ഞത് വായിച്ചതാ ഇപ്പോഴത്തെ വായിച്ചത്. അതായത് കമ്പോസിംഗ് ഇല്ല. ഏതു പന്തൽ കണ്ടാലും അത് കല്യാണ പന്തൽ, ഏതു മേളം കേട്ടാലും അത് നരസ്വരമേളം. ഏതു പന്തൽ കണ്ടാലും അത് കല്യാണ പന്തൽ, ഏതു മേളം കേട്ടാലും അത് നരസ്വരമേളം. വായിച്ചതാ, അതാണ് ചൂ. അങ്ങനെ ഒരു പ്രതിഭ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. സിന്ധു ഭൈരവി പറഞ്ഞപ്പോൾ സാറിന്റെ സിന്ധു ഭൈരവി ഞാൻ എഴുതിയാണല്ലോ. അപ്പൊ മനപ്പുരം ഇഷ്ടമുള്ള രാഗം ആദ്യം എഴുതി. അതാണ് പാട്ട് പഠിപ്പിക്കുന്ന പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് രാഗം ആദ്യം സിന്ധു ഭൈരവി രാഗരസം. ആ പാട്ട് ഞാൻ പിന്നെ ഹിന്ദുളൊക്കെ പിന്നെ വരുള്ളൂ. മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് സാറിന്റെ പാട്ടിലാണ് ഒരു മൂന്ന് രാഗത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്ത് പാടുന്ന പുഴയിലുള്ള പീലീല പാടിയിട്ടുണ്ട്, മെയിൽ വോയിസിനും വന്നിട്ടുണ്ട് ആ പാട്ട്. മൂന്ന് രാഗത്തിൽ അതിന്റെ ഒരു ഒരു സിറ്റുവേഷൻ ഒന്ന് പറയുക. അത് മൂന്ന് പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു യക്ഷി എന്തോ സിനിമയാണ്, അതൊരു ഗോസ്റ്റ് ബേസ്ഡ് സ്റ്റോറിയാണ്. അത് അതിനകത്ത് ഈ പാട്ട് ആര് പാടുന്ന അറിയാതെ നമ്മൾ അങ്ങനെ കേൾക്കുന്ന ഒരു ഒരു നമ്മുടെ നായിക കേൾക്കുന്ന ഫീലിംഗ്. നായിക ശബ്ദം വരുന്നുണ്ട്, രണ്ട് ഫീമെയിൽ ആൻഡ് മെയിൽ വോയിസ് വരുന്നുണ്ട്. അപ്പോൾ അത് പാടുന്ന പുഴ എന്നുള്ള പടത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ പാടുന്നു പുഴ പാടുന്നു. അപ്പോൾ മൂന്ന് ടൈം വിളിച്ചാൽ സ്വാമി അത് ഒരുപാട് ട്യൂൺ സിറ്റാണ് അവസാനം ഈ മൂന്നെണ്ണം അക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ ആ മൂന്നെണ്ണം ഞാൻ ഉദ്ദേശിച്ച പോലെ ഹിറ്റായില്ല സത്യത്തിൽ. ഇപ്പോൾ ഹൃദയ സദസ്സിലെ വിണയപ്പ് പോലെയോ മറ്റുപോലൊന്നും അത് ഹിറ്റായില്ല, ഇല്ല. അപ്പോൾ അത് ഈ മൂന്ന് പാട്ടുകൾ അത് സ്വാമിയുടെ ഒരു സ്വഭാവം ചില. സ്വാമി എന്ന് പറയുന്നത് അത് പറഞ്ഞ പോലെ സമുദ്രത്തിൻ്റെ അത് സംഗീത കടലാണ്. അപ്പോൾ സ്വാമിയുടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് മൂന്ന് രാഗം ആ അപ്പോൾ തന്നെ അഞ്ച് രാഗത്തിൽ ഇടും. അഞ്ചും കൂടെ നമ്മളെ കേൾപ്പിക്കുക, നമ്മൾ കൺഫ്യൂഷൻ ആയിപ്പോവും. ആദ്യം
അത് ഏതാണ് ആദ്യം പാടിയത്? ആദ്യം കല്യാണം എന്ന് തോന്നുന്നു. സ്വാമി എങ്ങനെ കല്യാണം തോന്നുന്നു? രണ്ടാമത് ആദ്യം ഹിന്ദുളായിരിക്കും, ഹിന്ദുക്കളെ പറയത്തുള്ളൂ. സ്വാമി ഞാൻ പണ്ഡിതനെന്ന് ഭാവിക്കില്ല. പിന്നെ പൊന്മയിൽ മണിക്കച്ചി അഴിഞ്ഞു വീണു, കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് എല്ലാവർക്കും ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി, സ്വാമി ശങ്കരാഭരണമല്ലേ, ഏ ശങ്കരാഭരണമല്ലേ ആയിരിക്കും, കമ്പോസ് ചെയ്തില്ല. അങ്ങനെ പിള്ളേർ ബേസിക് ക്യാരക്ടർ അങ്ങനെ, കാരണം നമ്മൾ നീ ഒന്നും എന്നെ പഠിപ്പിക്കണം എന്നുള്ളതാണ്, നീ ഒന്നും അന്വേഷിക്കണ്ട, തന്നെ കൊണ്ടുപോയാൽ മതി എന്നുള്ളതാണ്. ഇന്നലെ നീ ഒരു അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന ഇത് സ്വാമിയുടെ എപ്പോഴും രാഗം ബേസ് ചെയ്ത സ്വാമിയുടെ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പറയണം രാഗം മാലികയാക്കാൻ പറയണം. അപ്പോൾ സ്വാമി ചെയ്യുമ്പോൾ ഒരു ഏത് പാട്ടിലും ഇപ്പോൾ അർജുന മാഷ് ചെയ്താണെങ്കിലും ശരി, രാഗമാലയാക്കാൻ ഞാൻ പറയും, ഞാൻ തന്നെ പറയും. തനിക്ക് സംഗീതത്തെ കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് രാഗമാലയാകുമ്പോൾ ചേഞ്ച് വരും. ഇപ്പോൾ എൻ്റെ മാത്രത്തിൽ വയലാറിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ട് സ്വപ്നങ്ങൾ ദക്ഷിണാമസ്വാമി രാഗമാലയല്ലേ. അപ്പോൾ സ്വപ്നങ്ങൾ എന്നുള്ള സഹാനെ തുടങ്ങി, പിന്നെ സഹാനെ അല്ലല്ലോ, പിന്നെ മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ വേറൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, പുള്ളി ത്യാഗരാജ കൃതികൾ ദീശർ കൃതികളൊക്കെ തന്നെ എടുത്തിട്ട് അതിനെ ഡൈലൂട്ട് ചെയ്യും. അതായത് ആ കൃതി എടുത്തിട്ട് ആ കൃതിയിൽ ഉദ്ദേശിക്കുന്ന ചില പ്രയോഗങ്ങൾ അദ്ദേഹം ഈ നമ്മുടെ ഈ വരികളിൽ കൊണ്ടുവരും. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ പാവപ്പെട്ടവനെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്നു, മറ്റവനെ മറ്റേത് പാടാൻ പറ്റില്ല, അവന് ചാരകൃതി പാടാൻ ഒക്കെയില്ല, ഞാൻ അവനെ പഠിപ്പിക്കുന്നു. അതാണ് സഹാന രാഗത്തിലുള്ള ചാരകൃതി, അതിന്റെ തുടക്കമെടുത്ത സഹാന. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ദേവരാജ മാഷ്ടർ അത്ര പെട്ടെന്ന്. മോഹനായാലും പല പല മോഹനങ്ങൾ ചെയ്യും, പലതരം ചെയ്യും.